അപ്പൊ നമ്മുടെ കന്യാകുമാരിയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഹാപ്പി ലാൻഡിന്റെ ഒരു സ്ഥലത്ത് നമ്മൾ ഇന്ന് പോവാൻ പോവാണ്. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോ അവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ ദിവസം ഇന്ന് നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 40 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെ കാണിച്ച് കാണാൻ എല്ലാവർക്കും ഒരു മടിയായോ ഉത്തരം ഉണ്ടല്ലോ എന്ന് കരുതി. അതുകൊണ്ട് ഈ ദിവസമായിട്ട് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പോൾ ഒരു 8:30 ആയി. അണ്ണൻ ദോശയൊക്കെ മേടിക്കാൻ പോയി. അണ്ണൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് റെഡി ആയിട്ട് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഓ, അപ്പോൾ എന്താ പറയുക, ഇവരെ കളിപ്പിക്കാൻ കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ട്. ഇന്ന് അണ്ണൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇത് ഓപ്പൺ ആണ്, പക്ഷെ അറിയത്തില്ലല്ലോ. എന്തായാലും നമുക്ക് ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് വേണം പോവാൻ. അവക്കതൊക്കെ ഇഷ്ടം. എനിക്കറിയാം രാവിലെ ഇവിടെ ഭൂരിയും ഇഡലിയൊക്കെ കിട്ടും. നൂഡിൽസ് ഒക്കെ വൈകുന്നേരമല്ലേ, അതെന്തോ ഇഡലിയാ? ഇഡലി ഇഡലി വെള്ളച്ചമ്മന്തി സാമ്പാർ. അതെന്തോ കിഴങ്ങറി, ഭൂരിയുടെ കറി. ഓക്കെ ഓക്കെ, നോക്കട്ടെ. ഭൂരി മസാല, ഭൂരി മസാല. ഓ അൽഹംദുലില്ലാ, കഴിച്ചു നോക്കുമ്പോ കേട്ടാ. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. എനിക്ക് മസാല അങ്ങനെ ഇഷ്ടമല്ല. മുത്തുമണി, അപ്പൊ ഞങ്ങളെല്ലാം റെഡിയായി. പൊന്നൂസും മോറോട്ടെ സ്വിമ്മിങ് ഡ്രസ് ആയിട്ടേക്കുന്ന കേട്ടോ. ഇനി അവിടെ തുറന്നില്ലെങ്കിൽ വിറ്റായിരിക്കും കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് അവർ കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ഒരുങ്ങിയത് കേട്ടോ. നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് അണ്ണനും വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങാം, റൂം വെക്കേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. അപ്പം എന്താ പറയുക, റൂം ക്ലീൻ ചെയ്യാനും നമ്മൾ പൈസ കൊടുക്കണമെന്ന്. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാണ്, ഹോട്ടലുകാരല്ലേ അതൊക്കെ ചെയ്യണ്ടേ? അപ്പം ക്ലീൻ ചെയ്യുന്നവർ പറയാം, അല്ല ഇങ്ങനെ പിരിച്ചാണ് എടുക്കുന്നത്. അയ്യോ, ഈ സ്ഥലത്തൊക്കെ വന്നാൽ വല്ലാത്ത പിരിവ് തന്നെ കേട്ടോ. എല്ലാ രീതിയിലും മനുഷ്യനെ ഊറ്റുന്ന ഒരു സ്ഥലം. പിന്നെ ഈ എണ്ണം പിന്നെ പറയാം, പപ്പഴക്കുണ്ടാക്കണ്ട കൊടുക്കുക. ഞാൻ പിന്നെ ചോദിക്കും അതെന്തു അത്. നമ്മളിപ്പോൾ ഒരു കട നടത്തുമ്പം ക്ലീൻ ചെയ്യുന്നത് അവരുടെ ആൾക്കാരെ ക്ലീൻ ചെയ്യുന്നത് അവരല്ലേ ഈ ശമ്പളം കൊടുക്കണ്ടേ. അയ്യോ അതിശയങ്ങളേ. പിന്നെ ക്രിസ്മസ് ഇവിടെ എപ്പോൾ വന്നാലും ഹോട്ടലിൽ നമ്മൾ റൂം ചോദിക്കുമ്പോൾ അവർ റേറ്റ് പറഞ്ഞിട്ട് പറയും ഇപ്പം സീസണാണെന്ന്. അത് ഏത് സീസണാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ സീസണാന്ന് പറയുന്നത്, അല്ലാതെ ഒരു വിശേഷങ്ങളില്ലാത്ത സമയത്തും പറയും സീസണാണ്. ഇനി നമ്മൾ പോ, അണ്ണന് തമാശയല്ല പോ. ഞാൻ അങ്ങ് ചോദിച്ചപ്പോൾ അണ്ണൻ പറയാം ആ പോട്ട് സാരമില്ല, നിന്നിട്ട് അങ്ങ് പൈസ കൊടുത്ത്. പിന്നെ നമ്മൾ ഇനി അണ്ണൻ ആരോടും ചോദിച്ച് കോവളം പോകുന്ന റോഡാണെന്ന് ഇവരുടെ ആ സംഭവം. എൻ്റെ പേരെന്തുവായിരുന്നു ഞാൻ മറന്നു, എന്തുവായിരുന്നു മുത്ത പേര്? പേര് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അല്ല, എന്തോ ഒരു സംഭവമായിരുന്നു, പേര് യൂട്യൂബിൽ കിടപ്പുണ്ടായിരുന്നു. ആ എന്തായാലും നമുക്ക് പേര് കാണുമ്പോൾ ഞാൻ കാണിക്കാം നിങ്ങളെ. രാവിലെ തന്നെ തിരക്കൊക്കെ തുടങ്ങിയില്ലേ അണ്ണേ, പക്ഷെ വൈകുന്നേരത്തെ തിരക്കാണ് ഒരു തിരക്ക്. ഈ റോഡിലൂടെയൊക്കെ നമുക്ക് ഈ വണ്ടിയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെയൊക്കെ എന്തൊരു ആളായിരുന്നു ഇന്നലെ, ഒരു ഈ സൂര്യ അസ്തമനം കഴിഞ്ഞ് കഴിഞ്ഞു എന്തൊരു തിരക്കായിരുന്നു. ആ ഇതിപ്പോൾ സായിപ്പും മദാമയൊക്കെ എഴുന്നേറ്റം കൊണ്ട് വരുന്നതല്ലേ ഉള്ളൂ. ഉദയം പിന്നെ എല്ലാവരും അവരവരുടെ ഹോട്ടലിൻ്റെ മേളിൽ നിന്നാണ് കാണുന്നത്. ഇവിടെ വരില്ലല്ലോ, അസ്തമയം കാണാനാണ് എല്ലാവരും ഈ ബീച്ചിൻ്റെ അവിടെ വരുന്നത്. അയ്യോ ദാണ്ട ഫ്രണ്ട്സ്, ഇത് തന്നെ ബേ വാച്ച് കേട്ടോ, ബേ വാച്ച്. ഞാൻ ഇവിടെ നേഴ്സിംഗിന് പഠിച്ചപ്പോൾ വന്നിട്ടുള്ളത്, അതൊക്കെ ഒരുപാട് കൊല്ലം മുമ്പാ. ഞാൻ ആ ഒരു ഓർമ്മ വെച്ച് അണ്ണനോട് പറഞ്ഞത്, അണ്ണേ ഇത് ഇല്ലെന്ന് തോന്നുന്നു, പൊന്നു ഇതൊക്കെ നിർത്തലാക്കി, നമുക്ക് വേണം അന്വേഷിക്കാം. ഓ പൊന്നൂസിനും മോനോട്ടനും എന്തോ ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. അയ്യോ എന്ത് പറ്റിയടി, എന്ത് പറ്റി ഇത്തെ? ആറുമാസോ പണി നടക്കുവാണ്. അയ്യോ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച് എന്താ ചെയ്യും, എന്താ ചെയ്യും പൊന്നു? എന്താ ചെയ്യാനാ?
പോയാ പോരെ നമുക്ക് വീട്ടിൽ മനസ്സിലാക്കാത്ത നിങ്ങള് വേറെ ഇല്ല കണ്ണാ ഇവരിവിടെ അടച്ചിട്ട് നമ്മള് യൂട്യൂബിൽ നോക്കിയപ്പോഴേ 3 വർഷം മുമ്പിട്ടുള്ള വീഡിയോസ് ആണ് കണ്ടത് കേട്ടോ അപ്പോഴേ ഒരു സംശയം അടിച്ചാണ് സാരല്ല ഗൂഗിളിനകത്തൊക്കെ കടക്കുന്ന 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എങ്കിൽ പിന്നെ ഇവര് ഇതുവരെ അവര് മാറ്റിയിട്ടില്ല ഇവർക്ക് എന്നാ അതൊക്കെ മാറ്റിയിട്ടൂടെ 400 രൂപ റേറ്റ് അതുകൊണ്ടല്ലേ ആൾക്കാരിങ്ങനെ ഇതാവുന്നു ഞങ്ങൾ വിചാരിച്ച ഇവിടെ കയറി പൊന്നൂസ് എമൗണ്ടനെ ഒന്ന് ഹാപ്പി ആക്കാന്നൊക്കെ വിചാരിച്ചത് നമുക്ക് എന്തെങ്കിലും ചെയ്യാ മക്കളെ ലുലുമാളി കൊണ്ട് കയറ്റി കളിപ്പിച്ചാലോ അങ്ങനെ ഫൈനലി ഇവിടെ കൊറേ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ആക്കുളത്ത് പോയി പൊന്നൂസിനെയും മോനോടനെയും സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിപ്പിച്ച് അവിടുത്തെ പാർക്കിലൊക്കെ കളിപ്പിച്ചിട്ട് പിന്നെ നേരെ ലുലുമാളി പോവും ലുലുമാളി പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് കറങ്ങി അടിച്ചിട്ട് നേരെ വീട്ടിൽ അതാണ് ഞങ്ങളുടെ ഫൈനൽ തീരുമാനം 1.5 മണിക്കൂറത്തെ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങള് അവസാനം നാളെ ഞങ്ങള് ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ പോകും കേട്ടാ അപ്പം നമ്മള് നേരെ ആക്കുളം ബീച്ച് ആക്കുളം ബീച്ച് ആക്കുളം പാർക്കിൽ പോവാണെ ഇനി ഒരു ദിവസം വേറെ സ്ഥലത്ത് കൊണ്ടുപോകും കേട്ടാ അപ്പൊ അതെ മോനുട്ടനെ പൊന്നുസിനെയും അടക്കിരുതാ ഞാൻ ബിങ്കോ ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കിക്കാറ്റ് മേടിച്ചു കൊടുത്ത് അണ്ണനെ അടക്കിരുതാന്ന് പറയാം സമൂസയും മേടിച്ചു ഞാനാ ഇറങ്ങിയത് കേട്ടോ ഡ്രൈവറല്ലേ ഇറക്കുന്ന വിചാരിച്ചു ഇനി ഇപ്പൊ നമ്മളെവിടെ എത്തി മാർത്താണ്ഡം കഴിഞ്ഞു നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് എത്താറായി കേരളത്തിന്റെ മണ്ണെത്തുമ്പോഴത്തേക്ക് നമുക്ക് അറിയാലോ പച്ചപ്പൊക്കെ വന്ന് തുടങ്ങി 3-4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എത്തിയപ്പോൾ അണ്ണന് സദ്യ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ നമ്മൾ മദേസ് ഹോട്ടലിലോട്ട് വന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കുറച്ച് നേരമൊക്കെ നമ്മൾ ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ അങ്ങനെ നമ്മൾ 2 ടോക്കനേ എടുത്തുള്ളൂ ഇവിടെ സദ്യക്ക് 280 രൂപയോ അങ്ങാണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മറന്നുപോയി കേട്ടോ അത്രയെങ്ങാണ്ടാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മോനൂട്ടനും പൊന്നൂസിനും ഒരു സദ്യ നഷ്ടമല്ലേ അങ്ങനെ ഞങ്ങൾ 2 ടോക്കനേ എടുത്തുള്ളൂ എൻ്റെ മടിയിൽ പൊന്നൂസ് ഇരുന്നു അണ്ണൻ്റെ മടിയിൽ മോനുക്കുട്ടനും ഇരുന്നു നല്ല സദ്യയായിരുന്നു കേട്ടോ സദ്യയൊക്കെ നമ്മൾ വല്ലപ്പോഴും കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രുചിയായിട്ട് തോന്നും ഇവിടെ വന്നപ്പോഴേ ബഹളം തുടങ്ങി അണ്ണൻ ഇവരുടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന ക്യാപ്പ് എടുത്തില്ല അത് എടുക്കാൻ പോയി പൊന്നൂസിൻ്റെ സ്കൂളിലെ സ്വിമ്മിംഗ് ഡ്രസ്സാണ് കേട്ടോ 2 എണ്ണം ഉണ്ടായിരുന്നു കുറച്ചുകൂടി ഇറക്കമുള്ള 1 എണ്ണം ഉണ്ടായിരുന്നു അത് അവൾ കൊണ്ടുപോയി കളഞ്ഞു ഇത് 2-ാമത് ഇത് കുറച്ച് ചെറുതായി പുതിയതൊരെണ്ണം മേടിക്കണം പൂളിൽ ഇറങ്ങിയിട്ട് പോവാം അങ്ങനെ നമ്മുടെ പൊന്നൂസ് മോണ്ടന് പൂളിൽ ഇറങ്ങാൻ പോവാ വിഷമമൊക്കെ തീർക്കാൻ പോവാ ഒരു വെയിലാണ് കേട്ടോ പൊന്നൂസെ നീ വരുമ്പോ കരിഞ്ഞ് പൊരിഞ്ഞു വരും എന്നാലും ഇവർക്ക് അതൊന്നും ഒരു വിഷയമല്ല ഫിഷായിട്ട് അതുകൊണ്ടാ സെക്യൂരിറ്റിയോട് പറയണേ ഏ മുത്തുമണി സ്വിമ്മിംഗ് പൂള് 3:30 ഓപ്പൺ ആവും സത്യം അയ്യോ എന്തൊരു വെയിൽ എനിക്കേതല്ല ഇറങ്ങുന്നത് അപ്പം നമ്മുടെ പൊന്നൂസ് മോണ്ടന് ആണ്ട അവിടുത്തെ പാർക്കിൽ എടി പോടി അവിടെ നിന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയ അയ്യോ ഇവർക്ക് എന്തുവാ പിന്നെ എന്തോന്ന് അണ്ണേ അണ്ണേ അതിലും അതിലൊക്കെ കയറി കളിക്ക് അതെന്തേലും വർക്കായിരിക്കും മോനോട്ട് കളിക്ക് പോയി സമയം കളയണ്ട കളിക്ക് ആ 3:30 ഒരുപാട് പേരുണ്ട് പൂളിൽ ഇറങ്ങാൻ അവിടെ നിൽക്കുന്ന ചെറുക്കന്മാരെല്ലാം മോനോട്ടെ ഓ ഓ പൊന്നൂസ് എന്തിലൊക്കെയോ അള്ളി പിടിച്ച് കയറുന്നു മോനക്കുട്ടി എന്റെ പൊന്നു അയ്യോ മോനോട്ടനെ കാണുന്നില്ല എന്തോ കിട്ടിയ ഇതുപോലെ ഓടിച്ചാടി അങ്ങ് നടക്കുവാണ്ട് അവിടെ ഒരു പാർക്കുണ്ട് അവിടെ മോണ്ടൻ അണ്ണനൊക്കെ റെഡിയായി തൊപ്പിയൊക്കെ വെച്ച് അമ്മ ഇറങ്ങുന്നില്ല മക്കളിറങ്ങിക്കോ വയ്യ വയ്യ ആപ്പിലാൻഡി പോകുമ്പോ അമ്മ ഇറങ്ങുമല്ലോ ഇന്ന് മാത്രം എന്താ അമ്മ ഇറങ്ങാത്തത് ഏ പിള്ളേരൊക്കെ ഇറങ്ങുന്നുണ്ട് ചൂട് വെയില് ഡയറക്റ്റ് വെയിൽ അങ്ങോട്ട് അടിക്കൂല്ലയോ അതാ എല്ലാരും കളി തുടങ്ങി വെള്ളത്തിൽ ഇറങ്ങിയപ്പോ എങ്ങനുണ്ട് വെള്ളത്തിൽ ഇറങ്ങിയപ്പോ ചൂട് പോയോ തണുപ്പുണ്ടോ സാനന്ദേ മോനുട്ടനും പൊന്നിസ് മാത്രമായി മോനുക്കുട്ടന്റെ ബനിയൻ ടീഷർട്ട് ഇവരിവിടുന്ന് ഊരിപ്പിച്ചു കേട്ടോ ഷാജാനം കെറിവിച്ച് കേറി അന്ന ഡ്രസ് മാറാൻ പോയി ഓ
ചാട് അത് ഇതിനപ്പുറം കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ അങ്ങനെ പെരുമാറും. കോട്ടൺ ഡ്രസ്സാണ് സ്വിമ്മിംഗ് പൂളിൽ ഇടാൻ ഒക്കാത്തത്. അണ്ണം പരാതി എഴുതി കൊടുക്കാട്ടോ. ആക്കുളം പാർക്കിലെ സ്വിമ്മിംഗ് കോച്ചിനെതിരെയാണ് ഞങ്ങളുടെ പരാതി. ഇപ്പൊ ഇവരെല്ലാവരും പറയുന്ന ഒരുപാട് പരാതി വന്നിട്ടുണ്ടെന്ന് എനിക്ക്. പിന്നെ എന്താ നടപടി എടുക്കാഞ്ഞില്ലയോ? നമ്മൾ സെക്രട്ടറി എടുത്ത് പരാതി എഴുതി കൊടുക്കുക, ഫോൺ നമ്പറും വെക്കണമെന്ന് പറഞ്ഞു. വെച്ചാൽ നമുക്ക് വിളിച്ച് പറയാം. ഇത് ഇയാള് അണ്ണനും കുഞ്ഞുങ്ങളും ഇറങ്ങിയപ്പം ദൂരെ നിന്ന് വിളിച്ചിട്ടില്ല. അയാൾ എന്തോ കാണിക്കുന്നത്, അയാൾ എന്തോ ഡ്രസ്സ്, നമ്മൾ ദീഗാലാൻഡി ഇടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. ഇവിടെ പുള്ള ആണുങ്ങൾ ടീഷർട്ട് ഇടാൻ പാടില്ല എന്ന്, നിക്കറ് മാത്രം ബെർമൂഡ മാത്രം ഇട്ടുകൊണ്ട് ഇറങ്ങാവുന്നു. അതാ അയാൾ പഠിച്ച കോച്ചിങ്ങിൽ. എന്നിട്ട് ഈ ടിക്കറ്റ് കീറി ഇങ്ങനെ തന്ന്. ഇപ്പം ഈ ടിക്കറ്റ് കീറിയതായതുകൊണ്ട് ഇവർ ഇവിടുന്ന് ബാലൻസ് തരത്തില്ല. പാൻ്റല്ലേ, അപ്പൊ അയാൾ പാൻറ് ഊരണം. അപ്പൊ അത് എത്ര പേര് ഉപയോഗിച്ചാ കഴിയുന്നതാ അതൊന്നും അറിയില്ല. ഈ എത്രയോ പേര് സ്വിമ്മിംഗ് പൂളിൽ യൂറിൻ പാസ് ചെയ്യും, കുഞ്ഞുങ്ങൾ പാസ് ചെയ്യും. അപ്പൊ ആ വെള്ളം കുഴപ്പമില്ല, ഇത്രയും പേര് ഇട്ട ബെർമൂഡ ഇടണം ഇല്ല. പറയുന്നൊരു ന്യായീകരണം. എന്തായാലും ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിച്ച്, നമ്മൾ എത്രയും സന്തോഷത്തോടെ ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു കുഴപ്പങ്ങളുണ്ട്. എവിടെയും മനുഷ്യനോട് പെരുമാറാൻ അറിയാത്ത ആരെയും ഒരാൾ കാണും നമ്മുടെ അടുത്ത്. അല്ലെങ്കിൽ അണ്ണനോട് ഒന്ന് സ്നേഹത്തിൽ പറഞ്ഞാൽ മതി, ഇതാണ്ട് ഒരുപാട് പേരിറങ്ങി നമുക്ക് ടീഷർട്ട് ഇടാതെ ഇവിടെ ബെർമൂഡ മാത്രമേ പറ്റൂ, അതിനൊരു സ്നേഹമുണ്ട്. ഇയാൾ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ ആ സമയം വീഡിയോ എടുക്കുക, നമ്മളിങ്ങനെ സ്തംഭിച്ചിരിക്കില്ല, ഇവള് ദൂരേന്ന് ഷൗട്ട് ചെയ്യുക അയാള്. ഇതെന്തോ നമ്മളിലെ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നത് പോലെ ഉള്ള സ്ഥലം പോലെ അയാൾ കിടന്ന് ഷൗട്ട് ചെയ്തത്. അണ്ണൻ്റെ പരാതി കൊടുത്തതിൻ്റെ ക്ഷീണത്തിൽ ജ്യൂസ് കുടിക്കാട്ടോ. പൊന്നേശം മോനോട്ടനും സ്വിമ്മിംഗ് പൂളിൽ തന്നെയാണ് തലവേദനിക്കുന്ന ഫ്രണ്ട്സ്. നമ്മൾ പിന്നെ സെക്രട്ടറിയൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ. ഇതുപോലെ കുട്ടി സബ്സ്ക്രൈബർ, ചേട്ടൻ്റെ സബ്സ്ക്രൈബറാണ് ഞാനെന്ന്. അവൻ്റെ നമ്മുടെ പൊന്നൂസിന് 30 പൊന്നൂസിന് മോനോട്ടനും കൂടെ നമ്മളൊരു ജ്യൂസ് മേടിച്ചു. അവർ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ദാഹിച്ചിരിക്കും അല്ലേ, കൊണ്ട് കൊടുക്കാം. സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ ഇറങ്ങിയത് ജ്യൂസ് കുടിച്ച് ട്രെയിനിൽ കയറാൻ ഇരിക്കുക. അയ്യോ എനിക്ക് വയ്യ, ഇനി കാറി കയറിയിട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുക്കാം. ഞാൻ തളർന്നു ഫ്രണ്ട്സ്, ഇരിക്കും തളരാത്തല്ല. ട്രെയിൻ എന്തേ വരുന്നില്ല, എന്താ ട്രെയിൻ എനിക്ക് വയ്യടി. നീ പറയുന്ന പോലൊന്നും അല്ല മക്കളെ. ഇങ്ങി വാ, ട്രെയിൻ വന്നു. ഇവിടെ നിർത്തുമായിരിക്കും, നിർത്തിട്ട് പോയിട്ട് അവർ ചോറ് പോവാണ് ഫ്രണ്ട്സ്. നമ്മളെ ലുലുമാളി വന്നു. പൊന്നേ പൊന്നേ മുടിയൊക്കെ കെട്ടി കണ്ണൊക്കെ എഴുതി അല്ലല്ലേ മാ. ആ ഇന്ന് ഞങ്ങള് ഏറ്റവും മേളിലാണ് വണ്ടി ഇട്ടേക്കുന്നത്, ഭയങ്കര തിരക്ക് കേട്ടോ. KFC ഒക്കെ മണം അടിക്കുന്നു. ക്രിസ്മസ് ഇപ്പൊ ട്രെയിനിൽ കയറിട്ട് വന്നേ ഉള്ളൂ, ഇനി വേണ്ട. അവന് വിശക്കുന്ന എന്തെങ്കിലും വേണോ? ഏ അണ്ണ നമുക്ക് താഴെ കുറച്ച് നേരം അവിടെയൊക്കെ വായി നോക്കി നിന്ന് ഫോട്ടോസും കാര്യമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറേ ഫ്രൂട്ട്സും സാധനമൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പൊന്നൂസിനെ മോനോടനെ ഹണി കേക്ക് വേണമെന്ന് ഭയങ്കര നിർബന്ധം, അങ്ങനെ അണ്ണനെ സോപ്പിട്ട് ഹണി കേക്കും മേടിച്ചു. ആ 1/2 kilo ഹണി കേക്ക് എടുത്ത് ഇത് മുഴുവൻ തിന്ന് കഴിക്കണം. ഞാൻ പറഞ്ഞു ചെറിയൊരു പീസ് എടുത്താൽ സമ്മതിക്കണ്ടേ, ഞങ്ങൾ വേണി വേണി. ഫുഡ് സെക്ഷനിലോട്ട് വന്ന് പൊന്നൂസ് പറയാ കുക്കൂസും ചീനിയും വേണം. അതേ അവിടെ ഒരു എത്തുമ്പോഴേ അപ്പം നമുക്ക് എന്തെങ്കിലും മേടിക്കാം. മേളിൽ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ പോവാ കേട്ടോ. മോന് കൂട്ടാനെ ഇതേ 2 ലെഗ് പീസ് മേടിച്ചിട്ടുണ്ട്, അവള് കഴിക്കട്ടെ. ഇതിൽ വെച്ച് തരാം. ഇതേ അമ്മ വലിച്ചു പൊട്ടിച്ചു. നമ്മുടെ ബിരിയാണി, ഇത് ചിക്കൻ ബിരിയാണി അല്ലേ അണ്ണേ? ചിക്കൻ
ആ മോരൂട്ട തന്നെ തരാം, മോരൂട്ട കഴിക്കാൻ ലെഗ് പീസ്. ആ മതി മതി, ചിക്കൻ വേണോ? ഇറച്ചി വേണോ? ചോറോ? അവിടെ തിന്നത്തൊന്നും ഇല്ലായിരിക്കും. അച്ചാറ് താടിയിച്ച് ലുലുമാളി ഫുഡൊക്കെ കഴിച്ച് വയറടുമ്മന്നായി, നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞങ്ങള് നേരെ പുനലൂരു പോവാ, ഞങ്ങളുടെ വീട്ടിൽ ഇനി പോയി കിടന്ന് അങ്ങ് ഉറങ്ങണം. അപ്പൊ എന്താ നമ്മുടെ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളായിരുന്നു വലിയ അണ്ണ വീഡിയോയിൽ. അപ്പൊ എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അഞ്ച് ദിവസത്തെ ടൂറായി കേട്ടോ. അപ്പൊ ചേട്ടാ.